രാവിലെ എന്തെങ്കിലും ഒരു പ്രചരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്താൻ കാര്യം വ്യായാമം കൃത്യമാണ് ഗ്ലാമറിന്റെ രഹസ്യതാണോ വ്യായാമം കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നൊരു ആക്സിഡന്റ് ശേഷം ടയർ പോലെ വന്നു അതിനുശേഷം നടപ്പിച്ചു കാർ ആക്സിഡന്റ് അത് അത് ഭീകരമായിരുന്നു ഒരു

അവനോട നിന്നോളാൻ പറയും അവിടെ ചെന്ന പിക്കിയ കാര്യം അവൻ രാവിലെ ഇവിടെ ഓടി വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഓടാൻ തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്താ പറയാ റിലാക്സ് ചെയ്യുന്നത് അപ്പൊ നമ്മളും ഡ്രൈവിംഗ് മറക്കാതിരിക്കല്ലോ വല്ലപ്പോഴേ ഉള്ളു രാവിലെ തെക്കോട്ടെ പോകുന്ന രാവിലെ ഇഞ്ചു വരും പിന്നെ രാത്രി തെക്കു പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പോകാം ആ അങ്ങനെയൊക്കെ വരും അങ്ങനെ ബൈക്ക് അവന്റെ ബൈക്കിലാകുമ്പോൾ വരും ബൈക്ക് അവിടെ ആകുന്ന ദിവസമാണ് ഞാൻ വടക്കോട്ട് പോകുന്ന ദിവസം പിക്ക് ചെയ്യുന്നത് അങ്ങനെ റയറാണ് അല്ലാതെ

അതെ എനിക്ക് എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അത് അതിനകത്ത് വേറെ പ്രത്യേകത കൂടി ഉണ്ടായിര നമുക്കറിയാല്ലോ കഴിഞ്ഞ തവണ വലത് തരംഗം ഇങ്ങനെ ആഞ്ഞു വീശിയ സമയത്തും എ ആരിഫ് ആ ഇടതുപക്ഷ സീറ്റ് നിലനിർത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തലയിലുള്ള ഒരു ഉത്തരവാദിത്വം ഭയങ്കര വലുതാണല്ലോ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക ഉത്തരവാദിത്വം എന്റെ മാത്രമല്ല ഒരു എന്ന നിലയിൽ തന്നെ അത് പിന്നെ പ്രഗത്ഭരൊക്കെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റാർ മണ്ഡലത്തിൽ ഞാൻ തുടക്കം അതായത്

ഞാനും എന്റെ വീട്ടുകാരും ഒഴിച്ച് ഒരാള് പോലും വിശ്വസിച്ചില്ലെന്ന് കരുതിയില്ല എന്നോട് ഞാൻ ജയിച്ചു കഴിഞ്ഞ ശേഷം പി എസിനെയും സൗ പിണറായി വിളിച്ച് പറഞ്ഞപ്പോൾ ജയിക്കും നിങ്ങൾ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞ് പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനും എന്റെ വൈഫും കൃത്യം പറഞ്ഞു ജയിച്ചിരിക്കും ഇത്ര പറഞ്ഞു അന്ന് നിങ്ങൾ അരൂർ അരൂർ കേന്ദ്രീകരിച്ച് അരൂരിലേക്ക് പാർട്ടി നിയോഗിച്ചിട്ട് പോകുന്നതാണോ അരൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉണ്ടായിരുന്നു അല്ല ഈ അരൂര് ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ചേർത്തലയും അരൂരും തമ്മിൽ ഉള്ള കിഴക്കൻ ഭാഗം അതായത് ദേശീയപാതയുടെ കഴിഞ്ഞാൽ ഒരു കനാലുണ്ട് കായലുണ്ട് ആ കായലിൻ്റെ കിഴക്കൻ ഭാഗം ചേർത്തലയാണ് ഇപ്പുറത്തെ അരൂരും ഇപ്പം രണ്ടും കൂടി ചേർന്ന അരൂരായി നേരത്തെ ആദ്യം മത്സരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അപ്പോൾ ഈ ചേർത്തല ഏരിയ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു എൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ എല്ലാം എല്ലാ അത് കഴിഞ്ഞ് പാർട്ടി ഏരിയ സെക്രട്ടറി ആയി ആറ് വർഷമായിരുന്നു ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കെ വി തങ്കപ്പൻ ഉൾപ്പെടുന്ന അതായത് പി പുൽകൃഷ്ണപുഴപ്പമുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ അപ്പോ അങ്ങനെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ അരൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരുപക്ഷെ അരൂരുകാരെക്കാൾ കൂടുതൽ ആവേശം ചേർത്തലക്കാരായിരുന്നു

എല്ലാ എല്ലാത്തവണ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ഭയങ്കര വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഡിസൈനിലൊരു ചെറിയ പങ്ക് എനിക്കുണ്ട് എനിക്ക് ചെറിയൊരു അസുഖമാണ് ഞാൻ ഡിസൈൻ കാണിക്കാം കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി ഇന്ത്യയിൽ തന്നെ അപൂർവം ചില സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ സാധ്യമാവുന്ന വിശ്വാസം അറിയില്ല അത് കാലോഗ്രാഫിന്റെ ചെറുപ്പം മുതലേ തന്നെ സർട്ടിഫിക്കറ്റുകൾ എഴുതുക അതിങ്ങനെയുള്ള ഇതെല്ലാം അതൊരു ടോൺ കളർ ടൂൺ ഒക്കെ നല്ല രസമാണ്